ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ ആൻഡ് ടേസ്റ്റി. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടൊരു ബർഫിയാണ്. കാജു കത്ലി ഒത്തിരി പേർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വീറ്റും കൂടി കാണിക്കാമെന്ന്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ചെറുപയർ പരിപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാല്. ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ. പഞ്ചസാര പൊടിച്ചത് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെയാകാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഞാൻ ബദാമും കാഷ്യൂ ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒരു 3-4 ടീസ്പൂൺ. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും സാരമില്ല, ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി എടുത്താൽ മതിയാകും. നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ആ നനവൊക്കെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും തന്നെ തരി പാടില്ല, നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ആ സെയിം പാനിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാല് മുഴുവനായും തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാല് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, പാല് നല്ലതുപോലെ അബ്സോർബ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ ഓൾറെഡി കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ദാ നമ്മളിത് രണ്ടും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായപ്പോൾ കുറച്ചും കൂടി നനവായിട്ടുണ്ട്. ഇനി അതും ഒന്ന് വറ്റി നല്ല അടിപൊളി സെറ്റാകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിൽ ഞാൻ ചെറുതായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് മാറ്റിയാലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ചെറുപയർ പരിപ്പ് ബർഫി നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സിൽവർ ലീവ്സും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് ബർഫി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.